ഹായ് ഫ്രണ്ട്സ്, ചോയ്സ് നെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന IB അഥവാ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. അതിൽ ജോബ് ടൈപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. അതിൽ റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും പോസ്റ്റ് എന്ന് പറയുന്നത് ACIO ഗ്രേഡ് 2 ഓർ എക്സിക്യൂട്ടീവ്, അതാണ് പോസ്റ്റ്. ടോട്ടൽ 2000 വേക്കൻസീസ് ആണ് ഉള്ളത്. ജോബ് ലൊക്കേഷൻ ആൾ ഓവർ ഇന്ത്യ. സാലറി പാക്കേജ് 44,900 ടു 1,42,400. അപേക്ഷ അയക്കുന്നത് ഓൺലൈൻ വഴിയാണ്. അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത തീയതി 19 ഡിസംബർ 2020. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 9 ജനുവരി 2021. ദെൻ ഇതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.mhea.gov.in ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ്. ഈ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാവുന്നതാണ്. ദെൻ ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. UR അഥവാ ജനറൽ കാറ്റഗറിക്ക് 989, EWS 113, OBC 417, SC 360, ST 121, അങ്ങനെ ടോട്ടൽ 2000 വേക്കൻസീസ് ആണ് ഉള്ളത്. ദെൻ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-27. അതിൽ SC ST 5 വർഷവും OBC 3 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ദെൻ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻറ്റ്. ദെൻ ഇതിൻ്റെ ഫീസ് ഡീറ്റെയിൽസ് നോക്കാം. അതിൽ എക്സാമിനേഷൻ ഫീസ് എന്ന് പറയുന്നത് 100, റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ചാർജ് 500. അതിൽ ജനറൽ കാറ്റഗറിയായ മെയിൽ കാൻഡിഡേറ്റ്സിനും EWS OBC കാറ്റഗറിക്കും എക്സാം ഫീസും അതേപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ചാർജും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 600 രൂപയാണ് അവർക്ക് ഫീസ് വരുന്നത്. പക്ഷേ SC ST കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ചാർജ് മാത്രമേ വരികയുള്ളൂ. അപ്പോൾ അവർക്ക് 500 രൂപ മാത്രം അടച്ചാൽ മതി. ദെൻ ഇതിൻ്റെ എക്സാമിനേഷൻ സ്കീംസ് നോക്കാം. റൈറ്റ് ആൻഡ് എക്സാമിനേഷനിൽ 2 കാറ്റഗറിയാണ് ഉള്ളത്. അതിൽ Tier 1 ഓൺലൈൻ എക്സാമാണ്. അതിൽ 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ 1 മണിക്കൂറാണ് എക്സാം ടൈം. അതിൽ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതമായിരിക്കും ലഭിക്കുക. അതിൽ മൊത്തം 5 കാറ്റഗറികളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിൽ ജനറൽ അവയർനെസ്സിൽ നിന്നും 20 മാർക്കിനും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 20 മാർക്കിനും ന്യൂമെറിക്കൽ ഓർ അനാലിറ്റിക്കൽ ഓർ ലോജിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിൽ നിന്നും 20 മാർക്കിനും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നും 20 മാർക്കും ജേണൽ സ്റ്റഡീസിൽ നിന്നും 20 മാർക്കിൻ്റെയും ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഇതിൽ നമ്മൾ തെറ്റായി രേഖപ്പെടുത്തുന്ന ആൻസേഴ്സിന് ഓരോന്നിനും കാം മാർക്ക് വീതം നെഗറ്റീവ് മാർക്ക് വരുന്നതാണ്. ദെൻ Tier 2 എക്സാം 50 മാർക്കിൻ്റെ എക്സാമാണ്. അതിൽ 30 മാർക്കിൻ്റെ SA ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ആൻഡ് പ്രൈസസ് റൈറ്റിംഗിൽ 20 മാർക്കിൻ്റെ ആയിരിക്കും ഉണ്ടാവുക. മൊത്തം 1 അവറാണ് എക്സാം ടൈം. ദെൻ Tier 3 100 മാർക്കിൻ്റെ ഇൻ്റർവ്യൂവുമായിരിക്കും ഉണ്ടാവുക. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് IB അഥവാ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ACIO ഗ്രേഡ് 2 ഓർ എക്സിക്യൂട്ടീവിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസ് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.